പട്ടായ സിറ്റിയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരെയുള്ള ഹിൽ ട്രൈബൽ വില്ലേജിലേക്കാണ് എൻ്റെ യാത്ര. വീതി കൂടിയ മനോഹരമായ റോഡ്, തായ്ലാൻഡ് യാത്രയിൽ എന്നെ ഏറെ ആകർഷിച്ച ഒരു പ്രധാന കാര്യം അവിടുത്തെ മനോഹരമായ റോഡുകളാണ്. ടുക് ടുക് എന്നറിയപ്പെടുന്ന ടാക്സിയിലാണ് എൻ്റെ യാത്ര. ആകർഷകമായ പ്രധാന കവാടം, സ്വദേശികളും വിദേശികളുമായ ഒരുപാട് സഞ്ചാരികൾ. പ്രായമായ ഒരു സ്ത്രീ മാങ്ങയും പാലും ഉപയോഗിച്ചുള്ള തായ്ലാൻഡ് വിഭവം തയ്യാറാക്കുന്ന തിരക്കിലാണ്. വഴിയോരത്ത് ഇരുവശങ്ങളിലായി പലതരത്തിലുള്ള ഷോപ്പുകൾ. മുളവെച്ചു പിടിപ്പിച്ച് മനോഹരമായ വഴി. കേരളം ഉൾപ്പെടെ ലോകത്തിലെവിടെയായാലും ആദിവാസി വിഭാഗങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് മുള. വീട് നിർമ്മാണത്തിനും പാത്രങ്ങളും ആയുധങ്ങൾ ഉൾപ്പെടെ പലതിനും അവർ വ്യാപകമായി മുള ഉപയോഗിക്കുന്നു. 2015 ഹിൽ ട്രൈബൽ വില്ലേജിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. വിദേശ വിനോദസഞ്ചാരികൾ മലയോര ഗോത്ര ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം നിരീക്ഷിക്കുന്നത് ഇവിടെയാണ്. ഹിൽ ട്രൈബ് വില്ലേജ് എന്നെഴുതിയ വലിയ ബോർഡ്, അത് പിന്നിട്ട് നീണ്ട കഴുത്തുള്ള കറൻസി വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാരുടെ ഗ്രാമത്തിലേക്ക് ഞാൻ നടന്നു. ആ കാണുന്നതാണ് കറൻസി വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാരുടെ കുടിലുകൾ. ഓലയും മുളയും വൈക്കോലും ഉപയോഗിച്ച് കുടിലുകൾ നിർമ്മിക്കുന്നതാണ് ഇവരുടെ രീതി. ഇവിടെയാണ് കറൻസ് ട്രൈബ് നിർമ്മിച്ച വസ്ത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നത്. തായ്ലാൻഡിലെ വിദൂര പ്രദേശങ്ങളിൽ ഇപ്പോഴും പരമ്പരാഗത കരൻ ഗ്രാമങ്ങൾ കാണാം. അവിടെ കരൻ ഗോത്രക്കാർ ഇപ്പോഴും മുള കൊണ്ടുള്ള വീടുകളിൽ പ്രാകൃതമായ അവസ്ഥയിൽ താമസിക്കുന്നു. സ്റ്റാളുകൾ പ്രധാനമായും ഓലയും മുളയും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഷാളുകൾ എല്ലാം ഈ ഗോത്രജനത കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. തെല്ലൊരത്ഭുതത്തോടെയാണ് കഴുത്തു നീണ്ട ഈ ഗോത്രജനതയെ ഞാൻ നോക്കിക്കണ്ടത്. എൻ്റെ ക്യാമറയെ പുഞ്ചിരിയോടെ നോക്കിയ അവൾ പെട്ടെന്ന് എൻ്റെ ക്യാമറ കണ്ണിൽ നിന്ന് മാറിപ്പോയി. വൃത്തിയോടെ ഒരുക്കിയ സ്റ്റാളുകൾ, അതിനു ചുറ്റും പലതരത്തിലുള്ള വസ്ത്രങ്ങളും സുവനീറുകളും വാങ്ങുന്ന സഞ്ചാരികൾ. തായ്ലാൻഡിൻ്റെ വടക്കുഭാഗത്തുള്ള ലിസു, അഖ, മ്യൂസർ, കാരൻസ് എന്നിങ്ങനെ 4 പ്രസിദ്ധ മലയോര ഗോത്രങ്ങളുടെ നേർക്കാഴ്ചയാണ് ഹിൽ ട്രൈബ് വില്ലേജ്. കാരൻ ഹിൽ ട്രൈബാണ് തായ്ലാൻഡിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. ഏകദേശം 10 ലക്ഷം ജനസംഖ്യയുണ്ട് ഈ ഗോത്രവിഭാഗത്തിൽ. ഇവരുടെ പൂർവികർ വർഷങ്ങൾക്ക് മുൻപ് ടിബറ്റിൽ നിന്ന് തെക്ക് മ്യാൻമറിലേക്കും വടക്കൻ തായ്ലാൻഡിലേക്കും കുടിയേറി വന്നവരാണ്. ഇന്ന് ഇവർ പ്രധാനമായും തായ് മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ള കുന്നിൻ പ്രദേശങ്ങൾക്ക് സമീപമാണ് കാണപ്പെടുന്നത്. പരമ്പരാഗതമായി അവർ മ്യാൻമറിലെ കയാഹ് സംസ്ഥാനത്ത് നിന്നും ഷാൻ സംസ്ഥാനത്ത് നിന്നും വരുന്നവരാണ്. നീണ്ട സ്വർണ്ണ നിറത്തിലുള്ള വളയങ്ങളും കഴുത്തിലണിഞ്ഞ ഒരു സുന്ദരി ഷാൾ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എൻ്റെ ക്യാമറ അവൾക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. അത്ഭുതത്തോടെയാണ് ഓരോ തവണയും ഈ ആദിവാസി ജനതയെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയത്.
ജിറാഫ് സ്ത്രീകൾ എന്നറിയപ്പെടുന്ന കാരൻ ലോങ് നെക് ഗോത്രക്കാർ അവരുടെ കഴുത്തിൽ ധരിക്കുന്ന നീളമുള്ള പിച്ചള ചുരുളുകളിലൂടെ പ്രശസ്തരായവരാണ്. അവരുടെ വംശീയ നാമം കയാൻ ലാവി എന്നാണ്. എൻ്റെ ഗൈഡ് ഓട്ടോയും അവൻ്റെ കാമുകിയും ആണ് ഈ യാത്രയിൽ എനിക്ക് കൂട്ടായുള്ളത്. സുവനീർ ഷോപ്പുകളുടെ നീണ്ട നിര, പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബാഗുകൾ, വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ, ഏതൊരു സഞ്ചാരിയും ആകർഷിക്കുന്ന തരത്തിൽ മനോഹരമായ രീതിയിലാണ് ഷോപ്പുകളുടെയൊക്കെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. നിരനിരയായി കിടക്കുന്ന ഷോപ്പുകൾ, തായ് ജനതയ്ക്ക് നിറങ്ങളോടുള്ള ആവേശം വിളിച്ചോതുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ. ഷോപ്പുകൾ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ്. ആനസവാരി, ഗ്രാമത്തെ ചുറ്റി കുതിരവണ്ടിയിലെ ഉല്ലാസയാത്ര, സുവനീർ ഷോപ്പിംഗ്, മുതലകൾക്ക് ഭക്ഷണം നൽകുക തുടങ്ങിയവയാണ് ഹിൽ ട്രൈബൽ വില്ലേജിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണം. മുതലകൾക്ക് തീറ്റ നൽകിയും ഫോട്ടോ എടുത്തു നിൽക്കുന്ന സഞ്ചാരികൾ. കൃത്രിമമായ ഒരു വലിയ ജലാശയമാണിത്. അതിനു ചുറ്റുമാണ് ട്രൈബൽ വില്ലേജ് പണികഴിപ്പിച്ചത്. തായ് ഗ്രാമത്തിൻ്റെ മനോഹാരിത മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ട്രൈബൽ വില്ലേജിൻ്റെ നിർമ്മാണം. തനത് തായ് വാസ്തുശില്പരീതിയിലുള്ള മനോഹരമായ വീടിൻ്റെ മാതൃക. വിനോദസഞ്ചാര മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ആനസവാരി. പുല്ലുമേഞ്ഞ മനോഹരമാക്കിയ മേൽക്കൂരയ്ക്ക് താഴെ കൂടി വിദേശികളെയും കൊണ്ടുപോകുന്ന ആനസവാരി രസമുള്ള ഒരു കാഴ്ചയാണ്.
തായ്ലാൻഡിൽ ആനകളെ സ്വന്തമാക്കുകയും അവയ്ക്കൊപ്പം ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരേയൊരു ഗോത്രമാണ് കാരൻ. ആനകളുമായി അവർക്ക് ദീർഘകാല ചരിത്രവും ബന്ധവുമുണ്ട്. ഉയർന്ന വൈദഗ്ധ്യമുള്ള കാരൻ വിഭാഗക്കാരായ പാപ്പാന്മാർക്ക് പേരുകേട്ട നാടാണ് തായ്ലാൻഡ്. തായ്ലാൻഡിലെ പ്രശസ്തമായ ചിയാങ്മായിലെ ആനകളുടെ ക്യാമ്പിലുള്ള പാപ്പാന്മാരിൽ ഭൂരിഭാഗവും കാരൻ മലയോര ഗോത്രക്കാരാണ്. സുന്ദരമായ വഴികൾ, എവിടെ നോക്കിയാലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സഞ്ചാരികളെ കാണാം. താഴെ ഗ്രാമത്തിന് ചുറ്റുമുള്ള ആനസവാരി നടന്നുകൊണ്ടേയിരുന്നു. ഡസൻ കണക്കിന് ആനകളുണ്ട് ഇവിടെ ആനസവാരിക്കായി. വിദേശികളായ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് ആനസവാരി. ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന രീതിയിലാണ് ട്രൈബൽ വില്ലേജിൻ്റെ ഓരോ ഭാഗവും. ഞാൻ തിരിഞ്ഞു നടന്നു. അപ്പോഴും സഞ്ചാരികൾ വന്നുകൊണ്ടേയിരുന്നു. മാങ്ങയും ദുരിയാനും പപ്പായയും ഉൾപ്പെടെ പലതരത്തിലുള്ള പഴങ്ങൾ അവ വൃത്തിയായി പാക്ക് ചെയ്തിരിക്കുന്നു. നാളെ കോറൽ ഐലൻഡ് എന്ന മനോഹര ദ്വീപാണ് എനിക്ക് സന്ദർശിക്കേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ആനസവാരി നടത്താനായി കാത്തു നിൽക്കുന്ന സഞ്ചാരികൾ, അവർക്കിടയിലൂടെ ട്രൈബൽ വില്ലേജിൻ്റെ മനോഹര കാഴ്ചകൾ മനസ്സിലും ക്യാമറയിലും പകർത്തി ഞാൻ തിരിഞ്ഞു നടന്നു.